സാമ്പത്തിക ബുദ്ധിമുട്ട് രൂക്ഷമായ പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പിടിച്ചു നിൽക്കാനായി യു എ സൗദി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വലിയ സാമ്പത്തിക സഹായമാണ് പാകിസ്ഥാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ വിമാന കമ്പനിയും പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്നത് കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ പേരിൽ റിയാദ് എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് പാകിസ്ഥാൻ എയർലൈൻസിന് അന്തിമ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത എട്ട് പോയിന്റ് രണ്ട് ദശലക്ഷം റിയാൽ കുടിശ്ശിക അടയ്ക്കുന്നതിനായി റിയാദ് എയർപോർട്ട് അതോറിറ്റി ബോർഡി ജൂലൈ പതിനഞ്ച് വരെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് സമയപരിധി പാലിക്കുന്നതിൽ പാകിസ്ഥാൻ കമ്പനി പരാജയപ്പെട്ടാൽ എയർലൈനിന്റെ ശൈത്യകാല ഫ്ലൈറ്റ് ഷെഡ്യൂളിനെ ഇത് ബാധിച്ചേക്കാം എന്നാണ് സൂചന റിയാദ് എയർപോർട്ടിന് പുറമെ കുടിശ്ശിക അടയ്ക്കാത്തതിന് പാകിസ്ഥാൻ എയർലൈൻസിന് ജിദാ എയർപോർട്ടിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പി ഐഎയുടെ വക്താവ് ഇത്തരമൊരു മുന്നറിയിപ്പ് ലഭിച്ചതായി സ്ഥിരീകരിക്കുകയും പേയ്മെന്റ് നടത്തുന്നതിനും പ്രശ്നം ഉടനടി പരിഹരിക്കുന്നതിനുമായി എയർലൈൻസ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പല വിമാനത്താവളങ്ങളിലും കുടിശ്ശിക നിലനിൽക്കുന്നതിനാൽ പാകിസ്ഥാൻ എയർലൈൻ അടച്ചുപൂട്ടാൻ പോലും സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് കുടിശ്ശിക അടയ്ക്കാത്തതിന്റെ പേരിൽ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ വിമാനം മലേഷ്യയിൽ പിടിച്ചിട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു വിമാനം പിടിച്ചിട്ടത് ഏകദേശം നാല് ദശലക്ഷം ഡോളറോളം കുടിശ്ശികയാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനുള്ളത് എന്നാണ് വിവരം മലേഷ്യൻ കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി സമാനമായ പ്രശ്നത്തെ തുടർന്ന് രണ്ടു വർഷം മുൻപും ഇതേ വിമാനം പിടിച്ചെടുത്തിരുന്നു അന്ന് പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു വിമാനം വിട്ടുകിട്ടിയത് സൗദി അറേബ്യയിൽ നിന്ന് ഇരുന്നൂറ് കോടി ഡോളർ സാമ്പത്തിക സഹായം ലഭിച്ചതായി പാക് ധനമന്ത്രി ഇഷാഖ് ദാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സൗദി സഹായം ോടെ പാകിസ്ഥാന് ഐംഎഫിന്റെ സഹായത്തിനും ഇപ്പോൾ വഴിയൊരുങ്ങിയിരിക്കുകയാണ് മൂന്ന് ബില്യൺ ഡോളർ സഹായത്തിനാണ് ഐ എം എഫിൽ പാകിസ്ഥാൻ സമീപിച്ചിരുന്നത് കടബാധ്യത പെരുക്കിയ സാഹചര്യം പാകിസ്ഥാൻ ഐ എം എഫ് സഹായം ലഭിക്കാൻ വിലങ്ങായി ഇതോടെയാണ് സൗദിയുടെ സഹായം അഭ്യർത്ഥിച്ചത് പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലാണ് സൗദി അറേബ്യ ഇരുന്നൂറ് കോടി ഡോളർ നിക്ഷേപിച്ചത് ഐ എം എഫ് യോഗം വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പാകിസ്ഥാൻ സൗദി സഹായം വാഗ്ദാനം ചെയ്തത് എന്നാൽ ഐ എം എഫ് സഹായം ഉറപ്പാക്കാനായി സൗദി കാത്തുനിന്നു ബോർഡ് യോഗം വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് ഉറപ്പായതോടെ സൗദി പണം നിക്ഷേപിക്കുകയായിരുന്നു ഐ എം എഫ് സഹായം ലഭ്യമാക്കുന്നതിനായി പാകിസ്ഥാനെ പിന്തുണച്ചത് യുഎയും സൗദി അറേബ്യയുമാണ് യു എ നൂറ് കോടി ഡോളറും സൗദി ഇരുന്നൂറ് കോടി ഡോളറും അനുവദിച്ചിരുന്നു പാകിസ്ഥാൻ സെൻട്രൽ ബാങ്കിലാണ് ഇരുവരും നിക്ഷേപം നടത്തിയത് സാമ്പത്തിക നില മെച്ചപ്പെടുത്തിയാൽ മാത്രമേ ഐ എം എഫ് സഹായം ലഭ്യമാകൂ എന്ന സാഹചര്യത്തിലാണ് ഇരു രാജ്യങ്ങളുടെയും സഹായം പാകിസ്ഥാൻ തേടിയിരുന്നത് വിദേശ നാണ്യ കരുതൽ ധനശേഖരം വർദ്ധിപ്പിക്കാനായി ഇരു രാജ്യങ്ങളിൽ നിന്നും സഹായം ലഭ്യമായതായി പാക് ധനകാര്യമന്ത്രി ഇഷാഖ് ധർ അറിയിച്ചതിന് പിന്നാലെയാണ് ഐ എം എഫ് ബോർഡ് യോഗം കരാർ അംഗീകരിച്ചത് അതിനിടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പണപ്പെരുപ്പം അനിശ്ചിതത്വ അന്തരീക്ഷം അസ്ഥിരമായ ബാങ്കിംഗ് നിരക്കുകൾ രൂപയുടെ മൂല്യത്തകർച്ച എന്നിവ വ്യവസായികളെ പുനർചിന്തനത്തിന് വിധേയമാക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടത്തിയ സർവേയിൽ രാജ്യത്തിന്റെ വ്യവസായ മേഖലയിലെ മൊത്തത്തിലുള്ള ബിസിനസ് കോൺഫിഡൻസ് സ്കോർ നെഗറ്റീവ് ശതമാനമായിരുന്നു ഇത് രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെതിനേക്കാൾ 打脸了